نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا هادي له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بهمان نرنا ساداتك لا بنديدن ماله يرمي صوديا مؤمنو غلاي سهودرة سهودري ماله ولاره بهمان مولا بايار الصلاة مجلس لانا نام ورمیچ گوڑی چولد محانایا تنگل استاد ورگلوڑے نیدر تطل اللہ ماسوم نڈند ورنہ ای محتای مجلس اللہ سبحانہ وتعالی നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ ലോകത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കെ എൽ 59 സി 43 00 കെ എൽ 59 സി 43 00 വാഹനം വളരെ അടിയന്തരമായി മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് വളരെ ബഹുമാനത്തോടുകൂടി ചൊല്ലപ്പെടുന്ന നമ്മുടെ ഈ മജ്ലിസ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയവും അഭയവുമായി മാറിയ മഹാനായ തങ്ങൾ സാധവർഗ ബായാർ തങ്ങൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് അവിടുന്ന് കാണാനും ദുആ ചെയ്യിപ്പിക്കാനും അവിടുന്ന് ഊതിയ വെള്ളം ഒന്ന് കിട്ടാൻ വേണ്ടി വളരെയേറെ തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടുത്തെ ബർക്കത്തിന് വേണ്ടി അതിൽ വലിയ ശമനം വലിയ ഫലം അനുഭവിച്ചതുകൊണ്ടാണ് ആ രൂപത്തിൽ മഹാനവറുകളെ ജനങ്ങൾ സമീപിക്കുന്നത്. അല്ലാഹു തആല അവിടത്തേക്ക് കൊടുത്ത വലിയൊരു പവറാണത്. അല്ലാഹു തആല ഇനിയും അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ. ദൈനംദിനമായി മഹാനവറുകളെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ നാട്ടിലും വിദേശത്ത് പോയാൽ അവിടെയും എവിടെയെല്ലാം പരിപാടികളിൽ പോയി സംബന്ധിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആയിരക്കണക്കിന് ആളുകൾ അവിടത്തെ ചുറ്റിപ്പറ്റി
അവിടെ നിന്ന് കാണുവാനും അവിടുത്തെ ദുആയിൽ സംബന്ധിക്കുവാനും എത്തിപ്പെടുന്നത് അല്ലാഹു തആല മഹാനവർകൾക്ക് നൽകിയ വലിയൊരു പവറാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദുരുഗായിസും ആഫിയത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. എപ്പോഴും മഹാനായ തങ്ങൾ ഉസ്താദ് അവർകൾ പറയാറുള്ളത് ومن يكن برسول الله نصرته ان تلقه الاسد في اعجامها تجمي എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും എല്ലാത്തിനും പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ള ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും പരിപൂർണരായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഒരു കുറവും ഇല്ലാത്ത ഖുലിഖത മുബറഅം മിൻ കുല്ലി ഐബി كأنك قد خلقت كما تشاء ഏതുപോലെയാണോ വേണ്ടത് ആ രൂപത്തിൽ തന്നെ എല്ലാ ഐബുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പരിഹരിക്കപ്പെട്ട രൂപത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ വിഷയത്തിലും അല്ലാഹു തആല നമ്മളിലേക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. ഹയാതി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. ജീവിതകാലത്ത് ഹയാത്ത് കാലത്ത് അവിടുന്ന് സഹാബത്തിനോട് ഇടപെട്ടിരുന്നത് പോലെ തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷവും ഉമ്മത്തുകളുമായി ലോകത്തുള്ള എല്ലാ ജനങ്ങളുമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു റുഹി വഅറുദ്ദ അലൈഹി സലാം. ലോകത്ത് എവിടെ നിന്ന് ആരെല്ലാം എപ്പോഴെല്ലാം എനിക്ക് സലാം പറയുന്നുണ്ടോ, ആരെല്ലാം ലോകത്ത് എപ്പോഴെല്ലാം എവിടെ വെച്ചെല്ലാം സലാം പറയുന്നുണ്ടോ, ആ സലാം പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല എന്റെ റൂഹിനെ എനിക്ക് മടക്കി തരികയാണ്. എനിക്ക് റൂഹിനെ മടക്കി തരുന്നു എന്ന് മാത്രമല്ല, വഅറുദ്ദ അലൈഹി സലാം, എനിക്ക് സലാം പറഞ്ഞവർക്ക് ഞാൻ അങ്ങോട്ട് സലാം മടക്കുകയും ചെയ്യുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അഞ്ചു നേരം നിസ്കാരം നിർവഹിക്കുന്നു. ആ അഞ്ചു നേരത്തെ നിസ്കാരത്തിലും നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നു. ലോകത്ത് ഒരു സെക്കൻഡ് പോലും ഇടപെടാതെ ഓരോ ജനങ്ങളും ലോകത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ 24 മണിക്കൂറിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, പരിശുദ്ധമായ മദീന മുനവ്വറയിൽ വെച്ച്, മദീന ഷെരീഫിൽ വെച്ച് ബാബു സലാമിലൂടെ ആയിരക്കണക്കിന് ആളുകൾ നിരന്തരമായി
നിസ്കാരത്തിന്റെ സമയം ഒന്ന് മാറ്റിവെച്ചാൽ എല്ലാ സമയത്തും അവിടത്തേക്ക് സലാം പറയാൻ വേണ്ടി അവിടത്തെ റൗളാ ഷരീഫിന്റെ മുന്നിൽ മുഅ്മിനീങ്ങൾ ആശിഖീങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാ. സലാം പറയാൻ വേണ്ടി പ്രത്യേകം സ്ഥലം അവിടെ സംവിധാനിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറും ലോകത്ത് അവിടുത്തെ ഉമ്മത്തുകൾ അനുയായികൾ നേതാവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തങ്ങൾ പറയുന്നു, ആരെങ്കിലും എനിക്ക് സലാം പറഞ്ഞാലോ ഞാൻ അവർക്ക് സലാം മടക്കും, എനിക്ക് അല്ലാഹു താല എന്റെ റൂഹിനെ മടക്കി തരും. അപ്പൊ 24 മണിക്കൂറിലും സലാം പറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ 24 മണിക്കൂറിലും അവിടത്തെ അനുയായികളുമായി ഉമ്മത്തുകളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നേതാവാണ്. അനുയായികളെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും പരിഹാരത്തിനായി അല്ലാഹു സുബ്ഹാനഹു തആല മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തുൽ കിറാം, അവർക്ക് ഏത് പ്രതിസന്ധി വന്നാലും എന്ത് വിഷമം വന്നാലും അവര് സമീപിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ല. കണ്ണ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്വഹാബി ആ കണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ചെല്ലുന്നു. തങ്ങളൊരു ഡോക്ടർ ആയതുകൊണ്ടല്ലോ ആ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ മടയില്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മടക്ക് വേണ്ടി സ്വഹാബത്ത് സമീപിക്കുന്നു, ദുആ ചെയ്യുന്നു, മട വർഷിക്കുന്നു. ഇങ്ങനെ ഹയാത്ത് കാലത്ത് സ്വഹാബത്ത് ഇടപെട്ട് കൊണ്ടിരുന്നത് പോലെ തന്നെ അവിടത്തെ അനുയായികള് ഉമ്മത്തുകള് വഫാത്തിന് ശേഷവും അവിടത്തോടെ ഇടപെട്ട് കൊണ്ടിരിക്കുന്നു. അനുയായികളെ കാര്യത്തിൽ, ഉമ്മത്തുകളെ കാര്യത്തിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത വലിയൊരു പവറാണത്, വലിയ ബഹുമാനമാണത്. എല്ലാ അമ്പിയാക്കളേക്കാൾ, അല്ലാഹുവിന്റെ സർവസൃഷ്ടികളേക്കാൽ, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു വെറുതെ ഇങ്ങനെ ചൊല്ലി ചൊല്ലിയിട്ട് ഫമബുലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ അവിടെ എത്തിയപ്പോ അതിന്റെ ബാക്കി പകുതി പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടുകൊണ്ട് പൂർത്തീകരിച്ചു കൊടുക്കുന്നു. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ സർവ സൃഷ്ടികളിലും എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ഖൈറായവരാണ്, ഏറ്റവും ഉത്തമരായവരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ മുറുകെ പിടിച്ചാൽ, അവിടുത്തെ സഹായം കിട്ടിയാൽ പിന്നെ ഭയപ്പെടേണ്ടതില്ല. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ആ സഹായമാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ സ്വലാത്തിന്റെ ബഹുമാനം, അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. നമ്മുടെ ഈ മജ്‌ലിസിനെ മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്നതിന്റെ വലിയ മഹത്വം, അതിന്റെ പവർ അതാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വന്യരായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള മജ്‌ലിസിന് വലിയ പവർ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, വലിയ ബഹുമാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയും സ്വലാത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുകയും
സ്വലാത്തിലൂടെ ജനങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്തത്. അല്ലാഹു തആല അതിന്റെ ഫലമായി വലിയ ബറക്കത്ത് അല്ലാഹു തആല മഹാനായ തങ്ങൾ ഉസ്താദ് അവർക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُم رَّسُولٌ مُّصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ قَالَ أَأَقْرَرْتُمْ وَأَخَذْتُمْ عَلَى ذَٰلِكُمْ إِصْرِي قَالُوا أَقْرَرْنَا قَالَ فَاشْهَدُوا وَأَنَا مَعَكُمْ مِنَ الشَّاهِدِينَ ഈ ഒരൊറ്റ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത ബഹുമാനം, ആ കൊടുത്ത മഹത്വം നമ്മൾ ഈ ആയത്ത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല അതാ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അയക്കപ്പെട്ട സർവ അമ്പിയാക്കളും എല്ലാ നബിമാരും എല്ലാ നബിമാരെ പറഞ്ഞേക്കുന്ന സമയത്തും ആ നബിമാരോട് മുഴുവനും ഒരു കരാർ എടുത്തിട്ടുണ്ട്, ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് കരാർ? എല്ലാ അമ്പിയാക്കളോടും നടത്തിയ കരാർ എന്തെന്നറിയുമോ? മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു സുബ്ഹാനഹു തആല കരാർ ചെയ്ത ഒരു സമയം നബിയെ തങ്ങൾ ഓർക്കുന്നുണ്ടോ? ലമ്മാ ആതൈതുക്കും മിൻ കിതാബിം വഹിക്മാ, നിങ്ങൾക്ക് കിതാബുകൾ ഞങ്ങൾ തന്നു, അതുപോലെ തന്നെ നബുവത്ത് നിങ്ങൾക്ക് തന്നു, നിങ്ങളെ നബിമാരാക്കി, ഗ്രന്ഥങ്ങൾ തന്ന്, ഏടുകൾ തന്ന്, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നിങ്ങളെ ജനങ്ങളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം നിങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ ഗ്രന്ഥങ്ങൾ തന്നതിന് ശേഷം, നിങ്ങളെ കയ്യിൽ കിതാബ് തന്നതിന് ശേഷം, നിങ്ങളെ പ്രവാചകന്മാരാക്കി നബുവത്ത് നിങ്ങൾക്ക് തന്ന് നബിമാരാക്കി പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങളെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളെ നിങ്ങളെ നബുവത്തിനെ സാധൂകരിക്കുന്ന, നിങ്ങളെ ഗ്രന്ഥങ്ങളെ സത്യമാക്കുന്ന, നിങ്ങളെ ആശയത്തെ സത്യമാക്കി പഠിപ്പിക്കുന്ന ഒരു റസൂല് നിങ്ങൾക്ക് വന്നാൽ, നിങ്ങൾക്കൊരു റസൂല് വന്നാൽ ആരാണ് ആ റസൂൽ അവിടെ പറഞ്ഞിട്ടുള്ളത്? മുഫസ്സിരീങ്ങൾ മുഴുവനും പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റസൂല് നിങ്ങളിലേക്ക് വന്നാൽ, നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ കയ്യിലുള്ള ആ ഗ്രന്ഥങ്ങൾ സത്യമാക്കുന്ന റസൂല് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം, ആ റസൂലിനെ നിങ്ങൾ അംഗീകരിക്കണം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് പ്രബോധനം അത് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കണം എന്ന് മാത്രമല്ല, വല തൻസുറുന്നഹു, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി തങ്ങൾക്ക് നിങ്ങൾ സഹായിക്കുകയും വേണം. നോക്കൂ, നിങ്ങൾ ലോകത്ത് വന്ന സർവ അമ്പിയേക്കളോടും അല്ലാഹു തആല ചെയ്ത കരാറാണിത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആദം നബി അലൈഹിസ്സലാം
ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന കാലഘട്ടത്തിൽ ആദം നബി അലൈഹിസ്സലാം ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായ നബിയായി വരികയില്ല എന്ന് അല്ലാഹുവിന് അറിയാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരികയില്ല എന്ന് അല്ലാഹുവിന് അറിയാമല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തും അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തും മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തും അങ്ങനെ തുടങ്ങി സർവ അമ്പിയാക്കളും ആ അമ്പിയാക്കന്മാരെ മുഴുവനും പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി നബിയായി വരികയില്ലെന്ന് അറിയാം. അല്ലാഹുവിന് അറിയാമല്ലോ. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു തആല സർവ നബിമാരോടും ഒരു കരാറ് ചെയ്യിപ്പിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനോടുമുണ്ട് ഈ കരാറ്, നൂഹ് നബി അലൈഹിസ്സലാമിനോടുമുണ്ട്, ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോടുമുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുമുണ്ട്, സർവ അമ്പിയാക്കളോടും കരാറ് ചെയ്യുന്നു. നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ നിങ്ങളെ പ്രബോധനം നിർത്തിയിട്ട് നിങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും അവിടത്തെ ദീനീ പ്രബോധനത്തിന് നിങ്ങൾ സഹായിക്കുകയും ചെയ്യണേ. ഒക്കെ നിങ്ങൾ എല്ലാ അമ്പിയാക്കളോടും പറഞ്ഞത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ബഹുമാനം എല്ലാ അമ്പിയാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ആ അമ്പിയാക്കന്മാരെ പ്രബോധനം ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ പിന്നെ അവിടെ ബഹുമാനം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ തങ്ങൾക്ക് അവിടെ ബഹുമാനം, ആ തങ്ങൾക്കാണ് അവിടെ സ്ഥാനമുള്ളത്. ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, ഖാല അഖറത്തും വഅഖത്തും മലാ ദാലിക്കും മിസ്രി. അവരോട് പറയി, എല്ലാ അമ്പിയാക്കളോടും അത് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് ചെയ്ത ഈ കരാർ എഗ്രിമെന്റ് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഖാലൂ, അവർ മുഴുവനും പറഞ്ഞു, അഖറർനാ, ഞങ്ങളതിന് തയ്യാറാണ്, ഞങ്ങളതിനെ അംഗീകരിച്ചിരിക്കുന്നു, എല്ലാ നബിമാരും അത് അംഗീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല കരയും പറയുന്നു, ഖാല ഫഷ്ഹദു, നിങ്ങൾ സാക്ഷിയാണ്, വഅന മഅകും മിനശ്ശാഹിദീൻ, ഞാനും നിങ്ങളെ കൂടെ സാക്ഷിയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ആരംഭപൂവായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ബഹുമാനവും സ്ഥാനങ്ങളും എല്ലാ അമ്പിയാക്കളേക്കാൾ വലിയ പവറും വലിയ ബഹുമാനവും സ്ഥാനവും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ സ്ഥാനമാണ്, ആ ബഹുമാനമാണ് നമ്മുടെ സ്വലാത്തിന്റെ ബഹുമാനം. കാരണം നമ്മളിവിടെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയുകയാണ്. ആ തങ്ങളെ പറ്റി പറയുന്ന തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നതും പാടുന്നതും പുകയ്ത്തുന്നതും അവിടത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതും അല്ലാഹുവിനിക്ക് വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിനിക്ക് വലിയ പ്രിയമാണ്. അതല്ലേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു തആല നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മലക്കുകളും ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കാണണം. ഉറച്ച ഈമാൻ വേണം, നമ്മുടെ വിശ്വാസം അങ്ങനെയായിരിക്കണം. ആ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയാണ്, സ്വഹാബത്തിന്റെ മഹബത്ത് അങ്ങനെയാണ്, സ്വഹാബത്തിന്റെ സ്നേഹം അങ്ങനെയാണ്. ആ മഹാന്മാരായ സ്വഹാബത്ത് സ്നേഹിച്ചപ്പോ അവർ എല്ലാത്തിനേക്കാൾ എല്ലാ കാര്യത്തേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ നിലക്ക് സ്നേഹിച്ചപ്പോൾ അവർക്കതിന്റെ ഫലം കണ്ടിട്ടുണ്ട്. മുൻഗാമികളായ ധാരാളം മഹാന്മാർക്ക് അതിന്റെ ഫലം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടവരാണ്. ക്യാൻസർ ബാധിച്ചു, രണ്ട് കിഡ്നിയും ഫൈൽഡായി, കണ്ണിന് കാഴ്ചയില്ല, മക്കളില്ല. വൈദ്യന്മാരെ മുഴുവനും ഡോക്ടർമാരെ മുഴുവനും നിങ്ങൾക്കിനി മക്കൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയപ്പെട്ട ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ ജനങ്ങളെ മുഴുവനും എല്ലാ ആശ വിട്ടുകൊണ്ട് ഈ മജ്‌ലിസിനെ ആശ്രയിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സർവ്വതും സമർപ്പിക്കാൻ വേണ്ടി അവരോട് മഹാനായ തങ്ങൾ ഉസ്താദ് നിർദ്ദേശിച്ചപ്പോൾ അവരുടെ ഉറച്ച ഈമാൻ കാരണം അല്ലാഹു തആല ഫലം കൊടുത്ത അനുഭവങ്ങൾ എത്രയാണ്! ധാരാളം ആളുകളുണ്ട്, വലിയ ഫലം അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ മജ്‌ലിസിലും നമ്മളത് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളുണ്ടായിട്ടും ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി തിങ്ങി നിറഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടു നിൽക്കുന്നത് ഈ മജ്‌ലിസിന്റെ ഗുണം കണ്ടുകൊണ്ടാണ്. അല്ലാഹു തആല ഈ മജ്‌ലിസ് ഉദ്ദേശിച്ച് എന്തെല്ലാം ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവിടെ വരുന്നവരുണ്ടോ അവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണം. അല്ലാഹോ സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, മഹാന്മാരായ സ്വഹാബത്തിന്റെ സ്നേഹം, ആ സ്നേഹമാണ് അവർക്ക് ഫലമുണ്ടാക്കിയത്, ആ സ്നേഹമാണ് അവർക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയിലെ ജനങ്ങൾ അക്രമത്തിന് വേണ്ടി അവിടെയും വന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദാ മക്കയിൽ നിന്ന് ഉംറ ചെയ്യാൻ വേണ്ടി മദീനത്തിൽ നിന്ന് ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വരുന്നു. മക്കയിലേക്ക് വരുന്ന സമയത്ത് എവിടെയിൽ വെച്ച്? ഹുദൈബയിൽ വെച്ച്. ശത്രുക്കൾ തടഞ്ഞു വെച്ചു, മക്കയിലെ ജനങ്ങൾ തടഞ്ഞു, നിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, ഈ വർഷം നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങൾ വരാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു ഭാഗത്താണ്, ഖുറൈശയിൽ ശത്രുക്കൾ മറുഭാഗത്താണ്. അങ്ങനെ രണ്ട് ഭാഗത്ത് രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപക്ഷത്തിൽ നിന്ന് മസ്ലഹത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി, ഒരു കരാറിന്റെ ഒരു സുൽഹന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഉർവത്തു ബിനു സുബൈർ കടന്നു വരികയാണ്. ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, മറുപക്ഷത്താ ഉള്ളത്, ശത്രുപക്ഷത്താ ഉള്ളത്. ആ ഉർവത്തു ബിനു സുബൈർ കടന്നു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വന്നു. സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അവിടെയുള്ള അവരുടെ പെരുമാറ്റങ്ങളും സ്വഹാബത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സംസാരങ്ങളും സ്വഭാവങ്ങളും ഒക്കെ കണ്ട് എല്ലാം സംസാരിച്ച് തിരിച്ചുപോയി. ആ തന്റെ കൂട്ടുകാരിലേക്ക് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ദേവർഷോൽ ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയം പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമീപത്തേക്ക് ഉറൂത്തുബ്നു സുബൈർ കടന്നു വരുന്നു. അങ്ങനെ കടന്നു വന്നുകൊണ്ട് സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചുപോയി. എന്നിട്ട് തന്റെ കൂട്ടരോട് പറയുന്നു, എന്താ നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഞാൻ ഒരുപാട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. കിസ്ര രാജാക്കന്മാരെയും കൈസർ രാജാക്കന്മാരെയും നജാഷി രാജാക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ഭരണാധികാരികളെ, ലോകം ഭരിച്ച ഭരണാധികാരികളെയും അവരെ അനുയായികളെയും കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഉറുവത്തുബ്നു സുബൈർ പറയുകയാണ്, പക്ഷേ വല്ലാഹി ഇൻ റൈതു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നത് പോലെ ലോകത്ത് ഒരു ഭരണാധികാരിയും അവരെ അനുയായികളെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലോകത്ത് ഒരു രാജാക്കന്മാരെയും പ്രജകൾ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഓരോന്ന് വിശദീകരിക്കുകയാണ്. അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തുപ്പിക്കഴിഞ്ഞാൽ ആ തുപ്പ് നീര് നിലത്ത് വീഴുന്നില്ല, അത് സ്വഹാബത്തിന്റെ കരങ്ങളിലാണ്. അതവര് ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അവരതാ അതിനെ കഴിക്കുന്നു, അവര് ശരീരത്തേക്ക് പുരട്ടുന്നു, അവരെ മുഖത്തേക്ക് അതിനെ പുരട്ടുന്നു, കിട്ടാത്തവര് കിട്ടിയവരിൽ നിന്നെടുത്ത് പുരട്ടുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്ന, അവരോടൊരു കാര്യം കൽപ്പിച്ചാൽ ആ കാര്യം ചെയ്യാൻ വേണ്ടി അവര് വളരെ പെട്ടെന്ന് ആ കാര്യം അവർ ചെയ്തു തീർക്കുന്നു. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്ത് ബാക്കിയുള്ള വെള്ളത്തിന് വേണ്ടി അവർ പരസ്പരം അതാ മത്സരിക്കുകയാണ്. മഹാനായ തങ്ങൾ ഉസ്താദ് വരുമ്പോ ഒന്ന് വെള്ളം മന്ത്രിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പരസ്പരം തിക്കും തിരക്കും കൂട്ടുന്നത് പോലെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുവെടുത്ത വെള്ളത്തിന് പറയണോ, സ്വഹാബത്ത് കാദു യഖ്തതിലൂന അലാ വളുഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുവെടുത്ത ബാക്കിയുള്ള വെള്ളത്തിന് വേണ്ടി പരസ്പരം അവരതാ മത്സരിക്കുകയായിരുന്നു. ആ നിലക്ക് സ്വഹാബത്തിന്റെ ബഹുമാനം, സഹോദരന്മാരെ അവരുടെ സ്നേഹവും അവരുടെ ആദരവും എങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കിടയിൽ ജീവിച്ചിരിപ്പില്ലെങ്കിലും അവിടുത്തെ വഫാത്തും ജീവിതവും ഒരുപോലെയാണ്. നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നു ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ മക്കൾ മഹാന്മാരായ സാദാത്തുക്കൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ കൂട്ടത്തിൽ നിന്ന് അവരെ കൂടെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്താനും അല്ലാഹുവിലേക്ക് എത്താനും സ്വർഗത്തിലെത്താനും അല്ലാഹു നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികൾ, ദഅവ കോളേജിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ അന്നസീഹ, എല്ലാ മാസവും പുറത്തിറക്കുന്ന ബുള്ളറ്റിൻ ഇവിടെയുണ്ട്. എല്ലാവരും ഓരോ കോപ്പി അത് വാങ്ങണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ദേവസ്വല ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുൽ ദുർഗായിസ് നൽകുമാറാകട്ടെ. ഈ മുജമ്മു ഫഖാഫത്ത് സന്നയുടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് പ്രഭാഷണത്തിന് വേണ്ടി വളരെ ആദരവോടുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.